പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് നമ്മുടെ കുറച്ച് ചെടികളും അതിന് നമ്മൾ കൊടുക്കുന്ന വളങ്ങളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മുടെ ഗാർഡനില് ഇപ്പം നല്ല രീതിയിൽ ഫ്ലവർ ചെയ്ത് നിൽക്കുന്ന പ്ലാന്റ് ആണ് നമ്മുടെ ബൊഗൈൻവില്ല എല്ലാവർക്കും അറിയുന്ന ഒരു പ്ലാന്റ് ആയിരിക്കുമല്ലോ ബൊഗൈൻവില്ല എന്ന് പറയുന്നത് അപ്പോൾ സീസണൽ പ്ലാന്റ് ആണ് അതായത് സീസൺ അനുസരിച്ച് ഫ്ലവർ ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ഈ ബൊഗൈൻവില്ല എന്ന് പറയുന്നത് ഇതിൻ്റെ അത്യാവശ്യം കളക്ഷനൊക്കെ നമ്മൾ കയ്യിലുണ്ട് അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ ഫ്ലവർ ചെയ്ത് നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഈ ചെടികൾ നമ്മുടെ മണി പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഈ മണി പ്ലാന്റ് നല്ല ഗ്രോത്തിൽ വന്നിട്ടുണ്ട് നമ്മൾ വീടിൻ്റെ രണ്ട് ഷെയ്ഡ് ഭാഗത്തും നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്ന അഗ്ലോണിമ ആയിരുന്നു അപ്പോൾ ഒരു ഭാഗത്തു നിന്ന് നമ്മൾ അഗ്ലോണിമ കുറച്ച് എടുത്ത് മാറ്റിയിട്ട് അവിടെയാണ് നമ്മൾ ഈ മണി പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു മണി പ്ലാന്റ് ഒക്കെ ഇതുപോലെ നല്ല രീതിയിൽ ഗ്രോത്തിൽ നിൽക്കാനുള്ള കാരണം നമ്മളിതിന് കൊടുക്കുന്നത് ഓർഗാനിക് ആയിട്ടുള്ള വളങ്ങൾ മാത്രമാണ് കേട്ടോ ആയിട്ടുള്ള വളങ്ങൾ എന്ന് പറയുമ്പോൾ പച്ച ചാണകം നമ്മൾ നന്നായിട്ട് കലക്കി ഒഴിച്ച് കൊടുക്കാറുണ്ട് അതാണ് നമ്മൾ പ്രധാനമായിട്ട് ഇതിന് കൊടുക്കുന്ന വളം കേട്ടോ അല്ലാതെ നമ്മൾ കിച്ചൺ വേസ്റ്റൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മളിതിന് കൊടുക്കാറുള്ളത് ചാണകമാണ് ചാണകം കലക്കി ഒഴിച്ച് കൊടുക്കുമ്പോഴാണ് നമുക്ക് ഇതുപോലെ ചെടികൾ ഗ്രോത്തിൽ വരാറുള്ളത് കേട്ടോ അതുപോലെ അഗ്ലോണിമൊക്കെ നമ്മൾ കൂടുതലായിട്ടും ജൈവവളം കൊടുക്കാറില്ല കേട്ടോ അധികം കെയർ വേണ്ടാത്ത ഒരു പ്ലാന്റാണ് ആണ് എന്ന് പറയുന്നത് പക്ഷെ നല്ല സൺലൈറ്റ് വേണ്ട ഒരു പ്ലാന്റാണ് ആണ് കേട്ടോ നല്ല രീതിയിലുള്ള സൺലൈറ്റ് കിട്ടിയാൽ മാത്രമേ ബൊഗൈൻ നന്നായിട്ട് ഫ്ലവർ ചെയ്യുകയുള്ളൂ അങ്ങനെയുള്ള പ്ലാന്റുകളൊന്നും നമ്മൾ വെയിലില്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഫ്ലവർ ഉണ്ടാവില്ല അവിടെയും വെടിയായിട്ട് ഒന്നോ രണ്ടോ ഫ്ലവറുകളൊക്കെ വിരിഞ്ഞു നിൽക്കുന്നത് കാണാം പിന്നെ അത് മാത്രമല്ല ഈ ബൊഗൈൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പ്രോണിങ് ആണ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ നല്ല രീതിയിൽ വെയിലുള്ള സമയത്താണ് ബൊഗൈൻ വില నిపూ కార్ுள்ளது మయకాతే ఇదే నల్ల రీతిలో గ్రోత్ వరుం ఒకసారి శిగరంగలొక్కైట నల్ల రీతిలో తళ్ళి చ వలరుం పక్ష ఫ్లవర్ ఉండaville వేనల్కారతానా నల్ల రీతిలో ఇదే ఫ్లవర్ ఉండావ అప్ప మనం ఈ మయకలం కైన సమయతే అదైతే ఫ్లవర్యింగ్ సీజన్ ఆన సమయ ఆంబోయక మనం ఈ చెడిగలొక్క నన్నైట ప్రూన్ చేదుడుకణం പ്രൂൺ എന്ന് പറയുന്നത് നമ്മൾ ഈ ചെടികളുടെ നീണ്ട് വളർന്ന കമ്പുകളൊക്കെ വെട്ടി ഒതുക്കുന്നതിനെയാണ് നമ്മൾ ബ്രൂണിങ് എന്ന് പറയുന്നത് അങ്ങനെ പ്രൂൺ ചെയ്താൽ മാത്രമേ ചെടികൾ ഇല കാണാതെ ഫ്ലവർ തരുള്ളൂ കേട്ടോ നമ്മൾ ചെടിയുടെ പഴക്കത്തിനനുസരിച്ച് അതിൻ്റെ ഫ്ലവറിങ് കൂടി വരികയാണ് ചെയ്യുക അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ കെയർ ചെയ്താൽ നന്നായിട്ട് പ്രൂൺ ചെയ്താലൊക്കെ ചെടി നന്നായിട്ട് ഹെൽത്തി ആയിട്ട് വളരും നന്നായിട്ട് ഫ്ലവർ ചെയ്യുകയും ചെയ്യും അപ്പോൾ ചിലർക്കൊക്കെ മടി മടിയുണ്ടാവും നമ്മളിങ്ങനെ നല്ല രീതിയിൽ ഗ്രോത്തിൽ വന്ന ചെടികളൊക്കെ കമ്പുകളൊക്കെ കട്ട് ചെയ്ത് മാറ്റാനൊക്കെ മടി ബൊഗൈൻ വില്ലയുടെ പ്രത്യേകത തന്നെ ഇതിൻ്റെ ഫ്ലവറിങ് ആണല്ലോ അപ്പോൾ നല്ല രീതിയിലുള്ള ഫ്ലവറിങ് വേണമെന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ കമ്പുകൾ കട്ട് ചെയ്ത് തന്നെ കൊടുക്കണം അപ്പോഴേ ഇത് നന്നായിട്ട് നിറഞ്ഞു പൂക്കുള്ളൂ കേട്ടോ ഈ ബൊഗൈൻവില്ല എന്ന് പറയുന്നത് ഒരു സെറ്റ് പൂ വിരിഞ്ഞതിന് ശേഷം വീണ്ടും ആ പൂക്കൾ കൊയിഞ്ഞതിന് ശേഷം വീണ്ടും ഫ്ലവർ ചെയ്യും കൂട്ടോ അതായത് ഈ വേനൽ കഴിയുന്നത് വരെ നന്നായിട്ട് ഇതിൽ ഫ്ലവർ വിരിഞ്ഞോണ്ടേ നിൽക്കും അപ്പം നമ്മൾ ചെയ്യാറുള്ളത് പ്രൂണിങ് കഴിഞ്ഞതിന് ശേഷം ചെടികൾക്ക് എൻ പി കെ വളങ്ങളാണ് നമ്മൾ കൊടുക്കാറുള്ളത് പിന്നെ നമ്മൾ ഇതിന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഓരോ വർഷത്തിലും നമ്മളിതിൻ്റെ മിക്സ് ഒന്ന് മാറ്റി കൊടുക്കണം പോട്ടി മിക്സ് മാറ്റിയിട്ട് വേറെ പോട്ടി പോട്ടിമിക്സിലേക്ക് നമ്മളിത് മാറ്റി നടണം അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ അങ്ങനെ ഓരോ വർഷത്തിലും നമ്മളിങ്ങനെ മിക്സ് മാറ്റി കൊടുക്കുന്നതിനനുസരിച്ച് ചെടികൾ നല്ല രീതിയിൽ ഗ്രോത്തും വരും നന്നായിട്ട് ഫ്ലവറും തരും കേട്ടോ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ബൊഗൈൻ വില്ല കെയർ ചെയ്യുന്നത് പിന്നെ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഏത് ഫ്ലവറിങ് പ്ലാന്റ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ നനച്ചു കൊടുക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും അതുപോലെ നമ്മൾ എന്തെങ്കിലും ഫെർട്ടിലൈസർ ലിക്വിഡ് ഒക്കെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന സമയത്താണെങ്കിലൊക്കെ അതിൻ്റെ ഫ്ലവറിൽ ആവാതെ ശ്രദ്ധിക്കുക അങ്ങനെ ഈ ഒരു ഫെർട്ടിലൈസറൊക്കെ നമ്മുടെ ചെടിയുടെ ഫ്ലവറിലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഫ്ലവറുകൾ പെട്ടെന്ന് കൊയി പോകാനുള്ള ഒരു കാരണമാവുംട്ടോ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് പിന്നെ ഈ ബൊഗൈൻ ബില്ലക്കൊന്നും നമ്മൾ അങ്ങനെ ഫെർട്ടിലൈസർ സ്പ്രേ ചെയ്തൊന്നും കൊടുക്കാറില്ല ഞാൻ പറഞ്ഞല്ലോ എൻ പി കെ വളങ്ങളാണ് കൊടുക്കാറുള്ളത് അത് ഒന്നുകിൽ നമ്മൾ ലിക്വിഡ് ഫെർട്ടിലൈസർ ആക്കിയിട്ട് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കും അതല്ലെങ്കിൽ എൻ പി കെ അതേപടി നമ്മൾ ചുവട്ടിൽ വിതറി കൊടുക്കുകയാണ് ചെയ്യാറുള്ളത് കേട്ടോ മണ്ണിൽ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത് അപ്പോൾ ലിക്വിഡ് ഫെർട്ടിലൈസർ ഒന്നും നമ്മൾ അങ്ങനെ ഇതിന് സ്പ്രേ ചെയ്യാത്തതുകൊണ്ട് ഇതിൻ്റെ ഫ്ലവറിലൊന്നും അങ്ങനെ ഫെർട്ടിലൈസർ ആവില്ല പക്ഷെ നമ്മൾ വെള്ളം നനച്ചു കൊടുക്കുന്ന സമയത്ത് ചുവട്ടിൽ മാത്രം ഒഴിച്ചു കൊടുക്കുക ചിലര് നമ്മൾ വെള്ളം ചെടിയുടെ ലീഫിലും എല്ലാം ഇടത്തും ആവുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കല്ലോ അപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ചെടിയുടെ ഫ്ലവറിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഫ്ലവർ പെട്ടെന്ന് കൊഴിഞ്ഞു പോകാനുള്ള കാരണമാവും അത് ഈ ഒരു ചെടി മാത്രമല്ല എല്ലാ ചെടികളും അങ്ങനെ തന്നെയാണ് ഫ്ലവറിങ് പ്ലാന്റ്സ് കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ഇന്ന് നമ്മൾ ഈ ബൊഗൈൻ വില്ല ചെടികളൊക്കെ നനച്ച സമയത്ത് അതിൻ്റെ ഫ്ലവറിൽ അധികം വെള്ളം വീയാതെ അതിൻ്റെ ലീഫുകളിലൊക്കെ നല്ലപോലെ വെള്ളം ആവുന്ന രൂപത്തിലാണ് നമ്മൾ നനച്ചിട്ടുള്ളത് ബൊഗൈൻ എന്ന് വെച്ചാൽ ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മൾ ഒന്നിടവിട്ട ദിവസങ്ങളിൽ വെള്ളം ഒഴിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡ് അതുപോലെ നമ്മുടെ ഈ ഒരു ആന്തൂറിയം ഇങ്ങനെയുള്ള ചെടികൾക്കൊക്കെ നമ്മൾ കൂടുതലും ജൈവ വളങ്ങൾ തന്നെയാണ് കൊടുക്കാറുള്ളത് കേട്ടോ പച്ച നമ്മൾ വെള്ളത്തിൽ കലക്കി ഒഴിച്ചു കൊടുത്താൽ മതി അതല്ലെങ്കിൽ വെള്ളത്തിൽ നമ്മൾ ഇട്ട് വെച്ചിട്ട് ഒരു രണ്ടോ മൂന്നോ ദിവസം പുളിപ്പിച്ചതിന് ശേഷം ഒഴിച്ചു കൊടുക്കുന്നതൊക്കെ നല്ലതാണ് കേട്ടോ പക്ഷെ പച്ച ചാണകം അതേ പടി നമ്മൾ ചെടിയുടെ ചുവട്ടിൽ കൊണ്ടുപോയി ഇടരുത് കേട്ടോ അത് ചെടിക്ക് നല്ലതല്ല അങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ചെടികളൊക്കെ കരിഞ്ഞ് പോകുന്നതൊക്കെ കാണാറുണ്ട് ഒന്നുകിലും നമ്മൾ കലക്കി ഒഴിച്ചു കൊടുക്കാം അതല്ല ചാണകപ്പൊടിയാണ് നമ്മളെ കയ്യിലുള്ളത് എങ്കിൽ നമ്മൾ മണ്ണുമായിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിനുശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നെ നമ്മൾ കിച്ചണിൽ ഉണ്ടാകുന്ന വേസ്റ്റൊക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ള വേസ്റ്റുകളൊക്കെ നമ്മൾ വെള്ളത്തിലിട്ട് പുളിപ്പിച്ചതിന് ശേഷമൊക്കെ കൊടുക്കാറുണ്ട് പക്ഷെ അതൊക്കെ ചില സമയങ്ങളിൽ മാത്രമേ കൊടുക്കാറുള്ളൂ നമ്മൾ രാസവളങ്ങൾ അധികം ചെടികളിൽ ഉപയോഗിക്കാറില്ല കേട്ടോ നമ്മൾ കൂടുതലും ജൈവവളങ്ങൾ തന്നെയാണ് കൊടുക്കാറുള്ളത് നമ്മൾ രാസവളങ്ങളായി നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് എൻ പി കെ വളങ്ങളാണ് അത് മൂന്ന് റേഷ്യോയിലുള്ളത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഒന്ന് പത്തൊൻപത് 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 എന്ന് പറയുന്ന എൻ പി കെ വളം അതായത് നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യം ഒരേ റേഷ്യോയിലുള്ള എൻ പി കെ വളം നമ്മൾ ചെടികൾക്ക് കൊടുക്കാറുണ്ട് പിന്നെ നമ്മൾ കൊടുക്കാറുള്ളത് നൈട്രജൻ കണ്ടന്റ് കൂടുതൽ അടങ്ങിയിട്ടുള്ള ചെടികളുടെ ഗ്രോത്ത് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നൈട്രജൻ കണ്ടന്റ് കൂടുതലും ഫോസ്ഫറസും പൊട്ടാസിയും കുറവുള്ളതുമായിട്ടുള്ള റേഷ്യോയിൽ ഉള്ള എൻ പി കെ വളം നമ്മൾ കൊടുക്കാറുണ്ട് ചെടികൾക്ക് പിന്നെ നമ്മൾ കൊടുക്കാറുള്ളത് നൈട്രജൻ്റെ കണ്ടന്റ് കുറവും ഫോസ്ഫറസും പൊട്ടാസിയും കൂടുതൽ റേഷ്യ ഉള്ള എൻ പി കെ വളവും നമ്മൾ ചെടികൾക്ക് കൊടുക്കാറുണ്ട് ഇങ്ങനെ മൂന്ന് എൻ പി കെ വളങ്ങൾ നമ്മൾ ചെടികൾക്ക് കൊടുക്കാറുണ്ട് കേട്ടോ എൻ പി കെ കഴിഞ്ഞാൽ നമ്മൾ ചെടികൾക്ക് കൊടുക്കുന്ന രാസവളം എന്ന് പറയുന്നത് എപ്സം സാൾട്ടാണ് കേട്ടോ എപ്സം സാൾട്ട് മഗ്നീഷ്യം സൾഫേറ്റ് എല്ലാവർക്കും അറിയാലോ അത് നമ്മൾ ചെടികൾക്ക് ഡയല്യൂട്ട് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാറുണ്ട് ഇങ്ങനെയുള്ള ചില വളങ്ങൾ മാത്രമേ നമ്മൾ രാസവളങ്ങളായിട്ട് ചെടികൾക്ക് കൊടുക്കാറുള്ളൂ കേട്ടോ അല്ലാതെ നമ്മൾ രാസവളങ്ങൾ അങ്ങനെ ചെടികളിൽ ഉപയോഗിക്കാറില്ല കൂടുതലും നമ്മൾ ജൈവവളങ്ങൾ തന്നെയാണ് കൊടുക്കുക നമ്മുടെ ചെടികൾക്ക് പ്രധാനമായും വേണ്ടത് മൂന്ന് ന്യൂട്രിയൻസ് ആണ് നൈട്രജൻ അതുപോലെ ഫോസ്ഫറസ് പൊട്ടാസ്യം എല്ലാവർക്കും അറിയുന്നതാണല്ലോ നൈട്രജൻ ചെടിയുടെ വളർച്ചക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോസ്ഫറസും പൊട്ടാസ്യം ചെടിയുടെ വേരുകളുടെ ഗ്രോത്തിനും അതുപോലെ തന്നെ ചെടികൾ നല്ല രീതിയിൽ ഫ്ലവർ ചെയ്യാനും കായ്ക്കാനൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ മൂന്ന് മൂലകങ്ങളും അടങ്ങിയിട്ടുള്ള ഒരുപാട് ജൈവവളങ്ങൾ തന്നെയുണ്ട് ചാണകപ്പൊടി എല്ലുപൊടി അതുപോലെ വേപ്പിൻ പിണ്ണാക്ക് അങ്ങനെ ഒരുപാട് ജൈവവളങ്ങൾ ഉണ്ടല്ലോ ഇതൊക്കെ നമ്മൾ ചെടികൾക്ക് യൂസ് ചെയ്യാറുണ്ട് രാസവളങ്ങൾ പൊതുവേ കുറവാണ് കേട്ടോ ചില ചെടികൾക്ക് നമ്മൾ ജൈവവളങ്ങൾ കൊടുക്കും ചില ചെടികൾക്ക് നമ്മൾ എൻ പി കെ പോലെയുള്ള വളങ്ങളോ അല്ലെങ്കിൽ അപ്സംസാൾട്ടോ അങ്ങനെയൊക്കെ കൊടുക്കും അത് നമ്മൾ ചെടികളുടെ സ്വഭാവത്തിനനുസരിച്ചാണ് നമ്മൾ കൊടുക്കാറുള്ളത് കേട്ടോ അല്ലാതെ നമ്മൾ കൂടുതൽ രാസവളങ്ങൾ നമ്മൾ ചെടികളിൽ കൊടുക്കാറില്ല പിന്നെ നമ്മൾ എന്തെങ്കിലും കീടശല്യ വരുന്ന സമയത്ത് ചില മരുന്നുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അത് നമ്മൾ ചില സമയങ്ങളിൽ മാത്രമേ നമ്മൾ ഉപയോഗിക്കാറുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ നമ്മളെ ചെടികളെ കെയർ ചെയ്തു പോരുന്നത് സാധാരണ ബൊഗൈൻ വില്ലാസിൽ ഇങ്ങനെ കേടുകളൊന്നും ഉണ്ടാവാറില്ല കേട്ടോ അതായത് കീടശല്യം കുറവാണ് പിന്നെ വെരിഗേറ്റഡ് ആയിട്ടുള്ള ബൊഗൈൻവില്ലാസിൻ്റെ പ്ലാന്റുകൾ അതുപോലെ ഹൈബ്രിഡ് ആയിട്ടുള്ള ബൊഗൈൻ വില്ലകളുടെ പ്ലാന്റുകളൊക്കെയാണ് നമ്മൾ വളർത്തുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കേണ്ട കേട്ടോ അതിനൊക്കെ കുറച്ച് കെയർ വേണം ചിലരൊക്കെ പറയാറുണ്ട് ചെടികൾ ഗ്രോത്ത് ഇല്ല അല്ലെങ്കിൽ ഫ്ലവർ ചെയ്യുന്നില്ല ചെടികൾ ഒരു മുരടിച്ച പോലെ നിൽക്കുന്നു എന്നൊക്കെ പറയാറുണ്ട് ഇങ്ങനെയുള്ള ബൊഗൈൻ വില്ലയുടെ പ്ലാന്റുകളൊക്കെ വളർത്തുന്ന ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുക ബൊഗൈൻ വില്ലാസിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട കാര്യമാണ് പ്രൂണിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ചെടിയുടെ സീസണിനനുസരിച്ച് അത് നന്നായിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കുക അതിന് ആവശ്യത്തിന് വളങ്ങൾ കൊടുക്കുക അതുപോലെ തന്നെ വർഷത്തിൽ ഒരിക്കലൊക്കെ നമ്മൾ ചെടിയുടെ പോട്ടിമിക്സ് ഒന്ന് മാറ്റിയിട്ട് വേറെ പോട്ടിമിക്സിലേക്ക് നട്ടു കൊടുക്കുക ഇങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ ചെടി നല്ല രീതിയിൽ ഗ്രോത്ത് വരും നന്നായിട്ട് ഫ്ലവർ ചെയ്യുകയും ചെയ്യും പിന്നെ നമ്മൾ ചെടികളിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ചെടിയുടെ ചെടിക്ക് കൊടുക്കുന്ന വെള്ളം അതുപോലെ വളം അതുപോലെ ചെടികൾക്ക് എന്തെങ്കിലും കീടശല്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ ചെടി നല്ല രീതിയിൽ ഗ്രോത്തിൽ വരും ഫ്ലവറിങ് പ്ലാന്റ്സ് ആണെങ്കിൽ നല്ല രീതിയിലുള്ള ഫ്ലവർ ഉണ്ടാവും കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുക അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ചെടികൾ നന്നായിട്ട് വന്നോളും ഇതൊക്കെയാണ് നമ്മുടെ ബൊഗിൻവില്ലയുടെ ചെടികൾ അത്യാവശ്യം നമ്മുടെ എല്ലാ ചെടികളും ഫ്ലവർ ചെയ്തിട്ടുണ്ട് പൂക്കളൊന്നും കൂടെ വിരിഞ്ഞു വരാനുണ്ട് കേട്ടോ അപ്പോൾ കുറച്ചൊന്നും നമ്മൾ കെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് വളങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്ത് ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ല രീതിയിൽ ഫ്ലവർ ചെയ്യുന്ന പ്ലാന്റ് ആണ് നമ്മുടെ ഈ പൊ ഗന് വില്ല എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഈ ചെടികളും ഈ പൂക്കളൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം